ഫ്രണ്ട്സ്, വെൽക്കം ടു ജെ കുട്ടീസ്. ഇന്ന് ജെ കുട്ടീസ് എല്ലാവരെയും ഒരു സ്ഥലം വരെ കൊണ്ടുപോവാണ്. സ്ഥലം എവിടെയാണ്? സർപ്രൈസാ, പിന്നെ പറയാം. നമ്മള് വീട്ടിൽ നിന്ന് ജാക്ലിൻ സർപ്രൈസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ പോകുന്നത് ഒക്ലഹോമയിലോട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം സമയം 11:09. അങ്ങനെ ജയക്കുട്ടി സൊക്കലഹോമയ്ക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂടെ രണ്ട് ഫാമിലീസ് കൂടെയുണ്ട്. സവിചായൻ്റെ ചേട്ടൻ സജോ ചാച്ചൻ, ചെസ് ചേച്ചി ജസ്റ്റിൻ ജോസ്ലിൻ, പിന്നെ സ്മോക്കി, പിന്നെ ചെസ് ചേച്ചിയുടെ അപ്പാപ്പൻ ചാച്ചനും ഫാമിലിയും കൂടെ മാക്സും. അടുക്കാറായെന്ന് തോന്നുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ വഴിതെറ്റി ഏതോ ഒരു വിജനതയിൽ ചെന്നു. മുന്നോട്ട് വഴിയില്ലാത്തൊരവസ്ഥയായി. ഞങ്ങൾ പോയതുപോലെ തിരിച്ചു പോവുകയാണ്. എങ്ങോട്ടെന്നറിയാതെ, ഫോണിന് റേഞ്ചില്ല. ഒരു കാടാണ്, സൈഡിൽ കൂടെ മാനൊക്കെ പോകുന്ന കണ്ടു. അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒടുവിൽ ബ്രോക്കൺ ബോയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. നമ്മൾ 3 ഫാമിലീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. സൈഡിൽ പിള്ളേർക്ക് കളിക്കാനൊരു സ്ലൈഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നൊരു വീടാണ്. ഇതൊരു വീടാണ്. ഇതൊരു വീടാണ്. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുണ്ട്. പക്ഷെ ഒത്തിരി ക്ലോസ് ഒന്നുമല്ല. അത്യാവശ്യം സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ ഒക്ലഹോമയിലുള്ള ബ്രോക്കൺ ബോ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. ഇത് ബീവേഴ്സ് ബെൻ സ്റ്റേറ്റ് പാർക്കിലോട്ടുള്ളൊരു ഗേറ്റ് വേ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ബ്ലാക്ക് ബേഴ്സ്, ബാൾഡ് ഈഗിൾസ്, പിന്നെ ഒരുപാട് പൈൻ ഫോറസ്റ്റുകളുണ്ട്. നല്ലൊരു കാട് പോലെയുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല സ്വാദിഷ്ടമായ ബാർബിക്യൂ നമുക്ക് വേണ്ടി തന്നെ ചാച്ചനും സഹചാച്ചനും സഹചാനോട് റെഡിയാക്കുന്നുണ്ട്. ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയാണ്. വായിൽ കപ്പലോടുന്നു. നമ്മളുടെ വീടിൻ്റെ ഔട്ട്സൈഡിൽ ഒരു ചെറിയൊരു പാറ്റിയോ ഉണ്ട്. അവിടെ നമുക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിർത്താം. സാമാന്യം സ്പേഷ്യസ് ആണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കളിക്കാം. പിന്നെ ഒരു ഹോട്ട് ടബുണ്ട്, പിള്ളേർക്ക് കളിക്കാം. പിന്നെ പുറകിൽ പുറത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കളികളുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് പുറത്ത് കാണാനുള്ളത്. ഇനി നമുക്ക് പതുക്കെ വീടിൻ്റെ അകത്തേക്ക് കടക്കാം. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന റൂം. സാമാന്യം വലിയ മുറിയാണ്. ആദ്യം എത്ര മുറികളുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു റെസ്റ്റ്റൂം, പിന്നെ വേറൊരു ബെഡ്റൂം. തിരിച്ച് തിണ്ണയിൽ വന്നു. സാമാന്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ പാത്രങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം കുക്ക് ചെയ്യുകയാണ്. പിന്നെ അടുത്ത ഒരു വാഷർ ആൻഡ് ഡ്രയർ. പിന്നെ വീണ്ടും തിണ്ണയിലേക്ക് വന്നാൽ സൈഡിൽ ഒരു ബെഡ്റൂം കൂടെ കാണുന്നുണ്ട്. യാ, അതൊരു ബെഡ്റൂമാണ്. ഒരു റെസ്റ്റ്റൂം ഉണ്ട്. മുകളിലും ഒരു ബെഡ്റൂം ഉണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഇച്ചിരി സ്ഥലമുണ്ട്. If all
അങ്ങനെ ബ്രോക്കൺ ബോയിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണെന്ന് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോവുകയാണ്. സ്ഥലങ്ങളെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ല ആദ്യമായിട്ട് വരുന്നതുകൊണ്ട്, ചുമ്മാ ഒന്ന് നടന്നൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഓരോ വീടുകൾക്കും ഓരോ പേരാണ്. അപ്പൊ ഈ വീടിന്റെ പേരാണ് കൂൾ റിവർ ലോഡ്ജ്. അങ്ങനെ ഓരോ വീടിനും ഓരോ പേരാണ്. ഇനി നമ്മൾ ബീവേഴ്സ് ബെൻ സ്റ്റേറ്റ് പാർക്കില് ഹൈക്കിങ്ങിന് പോവാണ് അടുത്തത്. കുറച്ച് നമ്മൾ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് കളിക്കാനൊരു ചെറിയ സ്ഥലമുണ്ട്. സ്വിങ്, സ്ലൈഡ്, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ പിള്ളേർക്ക് കളിക്കാനുണ്ട്. ഞങ്ങൾ നടക്കാൻ പോയിട്ട് പ്ലിങ് ആയിട്ട് തിരിച്ചു വരുന്ന മൊമെന്റ് ആണ് ഇപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത്. ബേബി ഗുസൃതി കാണിച്ചു, ബേബിക്ക് നടക്കാൻ മടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു നടക്കാതെ. ഞങ്ങൾ വീട്ടിൽ വന്നേ, തിരിച്ച് നമ്മുടെ ഹണി ക്രിസ്പിലുള്ള വീട്ടിൽ വന്നു.